ബി പോസിറ്റീവിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ശ്രീ എം ബി പത്മകുമാറാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണെങ്കിൽ ആക്ടറാണ്, അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു തിരക്കഥാകൃത്തും സംവിധായകനും. ഈ നിലയിലാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, നിവേദ്യം സിനിമയിൽ ക്രൂരനായ വില്ലനായിട്ട് വന്ന അതേ വ്യക്തി തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം സംവിധായകനായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയതായി ഒരു ചിത്രം വരാൻ പോകുന്നു, ആദ്യത്തെ ചിത്രമാണ്. സിനിമയെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം. നമ്മുടെ മൈ ലൈഫ് പാർട്ട്ണർ എന്നാണ് സിനിമയുടെ പേര്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു മേഖലയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സിനിമ. സൗർഗ പ്രണയമാണ് സിനിമയുടെ ഇതിവൃത്തം. ഇരിക്കുന്നു നമുക്ക് പല ലോക സിനിമകളിലും അല്ലെങ്കിൽ മറ്റ് സിനിമകളിലൊക്കെ ഇത് വിഷയമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ ഇങ്ങനൊരു ചിത്രം. പരീക്ഷണ സിനിമയല്ല ഇത്, ജീവിതത്തിൻ്റെ ഒരു കുറേ ജീവങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. രണ്ട് നല്ല സുഹൃത്ത്, നമ്മുടെ ടാഗ് ലൈൻ തന്നെ സിനിമയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ഓൾവേസ് ബെസ്റ്റ് ലവേഴ്സ്. നല്ല സുഹൃത്തുക്കൾക്ക് എന്നും ഒരു പ്രണയിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. അത് ഇവിടെ നല്ല ലോകത്തിൽ എവിടെയും നമ്മളത് വായിച്ചിട്ടുള്ള അറിവാണ്. അപ്പോൾ അതൊരു സത്യസന്ധമായൊരു ഭാഷയിൽ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത്. ഈ ചിത്രം ഇപ്പോൾ പൊതുവേ നമ്മുടെ മലയാളത്തിൽ ഇതുവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഹോമോസെക്ഷുവാലിറ്റി അത്ര തീമാണ്, പ്രത്യേകിച്ച് ഒരു ഗേ റിലേഷൻഷിപ്പ് വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു തീം സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? അതൊരു രസമായ ചോദ്യമാണ്. കാരണം ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് തിങ്ക് ഡിഫറെൻ്റ് എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരെ പോലെ ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റില്ല. സംതിങ് ഡിഫറെൻ്റ് ഞാൻ ചെയ്ത ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിംസ് ആയാലും ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു ഡിഫറെൻറ്റ് സബ്ജക്ട്സാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്താ ആദ്യത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു സിഗ്നേച്ചർ വേണം, അത് പറയുന്നത് നമ്മൾ കണ്ടുപിടുത്ത അല്ലെങ്കിൽ കേട്ടുപിടുത്ത സബ്ജക്റ്റ് ഇന്ന് വ്യത്യസ്തമായിരിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരുപാട് സബ്ജക്റ്റ് അന്വേഷിച്ചപ്പോൾ നമ്മൾ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന മെസ്സേജസൊക്കെ അതൊക്കെ ഒരു ഒരു സ്നേഹത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ലോകത്ത് എവിടെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വളരെ ശക്തമായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി വളരെ ശക്തമാണ്. ഇതൊന്നും ഒരു മറ്റൊരു അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത രതിയുടെ സുഖത്തിനൊന്നുമല്ല, അത് വളരെ ശക്തമായൊരു പ്രണയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തുകൂടാ. അതിനോട് രണ്ട് വർഷം ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു, അറിഞ്ഞു എന്താണ് ഈ സ്വവർഗ പ്രണയമെന്ന്. അപ്പം അങ്ങനെ സൃഷ്ടിച്ച ഒരു സിനിമയാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രേക്ഷകർക്ക് വളരെ ആകാംക്ഷയുണ്ട്. എന്താണ് സിനിമ പറയുന്നത്, തെറ്റായിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ ശരിയായിട്ടാണോ പറയുന്നത്, അതായിരുന്നു സിനിമയിലേക്കുള്ള വരവൻ്റെ. ഇനി പൊതുവെയുള്ളൊരു അക്സെപ്റ്റൻസിനെ കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നല്ലൊരു വിഭാഗം ആൾക്കാരും ഈ ഒരു ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. അതേസമയം ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇന്നും കുറേ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ സിനിമയിൽ കാസ്റ്റിംഗ് സമയത്ത് ഒരു നല്ലൊരു അഭിനേതാവിനെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ തന്നെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്തിരുന്നു? അതുപോലെ തന്നെ ഇത്തരം ഒരു ചിത്രം നിർമ്മിക്കാനും മുൻകൈ എടുത്ത് വരുന്നുണ്ടായിരുന്നു, അത് പ്രൊഡ്യൂസറെ കാണാനും ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു? അതിന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പം എല്ലാവരും ഒരുപോലാണെങ്കിൽ, ഇപ്പം എല്ലാവരുടെയും മനസ്സ് ഒരുപാട് തെറ്റുകളൊന്നും ചെയ്യേണ്ട, എല്ലാം ഇത് ഒരു ഒരു വരച്ചിട്ട വരെ നടക്കുകയാണെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ കാര്യമില്ല, ഇവിടെ സിസ്റ്റത്തിൻ്റെ കാര്യമില്ല. രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ അന്നപൂർണ്ണയെ പോലെ ഈ മീഡിയ ഫീൽഡിൽ വരുന്നു, അതുപോലെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഡിഫറൻറ്റാണ്. ഈ അടുത്തിടെ ഒരു പ്രിൻ്റ് മീഡിയ ഞാൻ എന്നോട് ഇതുപോലെ വിളിച്ച് ചോദിച്ചിരുന്നു, എന്തിനാണ് നിങ്ങൾ ഈ സിനിമ സെലക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞു ഹോമോസെക്ഷുവാലിറ്റി എന്ന് വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയർ. ഇപ്പം നമ്മുടെ മറ്റെന്ത് കാര്യങ്ങളെപ്പോലും ഇതൊരു ഹ്യൂമൻ ബിഹേവിയറാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ഇതായിരുന്നു. അവരെ പലരെന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്തറിയാം ഹോമോസെക്ഷുവാലിറ്റി, ഇതൊരിക്കലും ബിഹേവിയറല്ല, ഇതെനിക്ക് മനസ്സിന് മനസ്സിനോട് തോന്നുന്ന ഒരു ഒരു സ്പർശമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു തോന്നൽ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാമീപ്യം മാത്രമാണ്, നിങ്ങളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് ഇതിലേക്ക് വന്നത്. സ്ക്രിപ്റ്റ് എനിക്കൊന്ന് വളരെ ഒതൻറ്റിക്കായിട്ട് ഇതിനിവരുടെ മനസ്സ് മനസ്സിലാക്കി ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഇപ്പം വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനം, പ്രത്യേകിച്ച് ഒരു നടനായിട്ട് വന്നിട്ട് സംവിധാനത്തിലേക്ക് വന്നു, ആരും ഇതിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മലയാളത്തിലെ ഒരു പ്രമുഖ രണ്ട് താരങ്ങളെ ഞാൻ സമീപിച്ചിരുന്നു, ഈ സ്ക്രിപ്റ്റ് ഇതാണ് സംഭവം. അപ്പോൾ അവരെന്തോ ആദ്യം സംഭവിച്ചെങ്കിൽ അവർ പറഞ്ഞു എന്നോടുള്ള വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഞാൻ എന്നൊരു നടനെ എത്രമാത്രം സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ടോന്നോ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അവർ വായിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു ഈ സബ്ജക്റ്റ് ചെയ്താൽ അവരെക്കുറിച്ച് മോശമായിട്ട് സമൂഹം എടുക്കും, അങ്ങനെ പിന്മാറുകയായിരുന്നു. അങ്ങനെ അതിനകത്ത് രണ്ട് പുരുഷ കഥാപാത്രങ്ങളും വളരെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട്. പുരുഷ കഥാപാത്രങ്ങൾ പിന്നെ നമ്മളെ ബോളിവുഡിൽ നിന്ന് സുദേവ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം അവിടെ ഗുലാബ് ഗ്യാങ് പോലുള്ള സിനിമകളിൽ വളരെ ശക്തനായ ഒരു ഒരു നടനാണ്. അദ്ദേഹം തയ്യാറായി. സ്ക്രിപ്റ്റ് ചോദിച്ച് അദ്ദേഹം രണ്ട് മാസത്തോളം ഒരു ഒരു ഗേസിന് എന്താണെന്ന് മനസ്സിലായി അവരുടെ അടുത്ത് ഇടപെടി എഴുതിയ ഒരാളാണ്. പിന്നെ മറ്റൊരാൾ അമീറാണ് ചെയ്തത്. അമീർ മലയാളത്തിൽ ഫെമിലിയറാണ്, റൺ ബേബി റണ്ണിലും സെവൻസിലുമൊക്കെ അഭിനയിച്ച ഒരു നല്ലൊരു നടനാണ്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരു നായികയായിട്ട് അഭിനയിക്കുന്ന അനുശ്രീയാണ്.
അവർ ഈ കഥ കേട്ടിട്ട് അവർ പറഞ്ഞു ഞാൻ ഈ കഥാപാത്രം ഇങ്ങനെ അവർ തയ്യാറായി. പിന്നെ അതൊരു ഒരു ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു വേഷമുണ്ട്, എനിക്ക് വളരെ ശക്തമായൊരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരെയും സമീപിച്ചിരുന്നു. പക്ഷെ അവരും എന്തോ നമുക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അവസാനം സുകന്യ മാഡം കഥ വായിച്ചിട്ട് അവർ പറഞ്ഞു ഓക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അവരാണിപ്പം ആ ഡോക്ടറെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ രസം കഥയെല്ലാം എഴുതി കഴിഞ്ഞ് ഇതിന് നമുക്കൊരു പ്രൊഡ്യൂസറാണ് ആവശ്യം. അപ്പം നമ്മൾ പലരെയും സമീപിച്ച് നോക്കി. അപ്പോൾ അവർക്കൊക്കെ ഈ കഥയിൽ ഇത്രമാത്രം മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു പേടിയുള്ളതുകൊണ്ട് നമുക്ക് തയ്യാറായില്ല. അങ്ങനെ റെജിമോൻ കപ്പപ്പറമ്പിൽ എന്നുള്ളൊരു ഒരു ഒരു നിർമ്മാതാവിനെ ഞാൻ കണ്ടു. എനിക്കൊന്നു അത് തന്നെയാണ് ഈ സിനിമ ജനിക്കാനുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആയിരുന്നു ഈ കഥയിൽ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്താ എങ്ങനെയാണ് സിനിമ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു സാർ ഇതിൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ്, ഇതിൻ്റെ കാസ്റ്റിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഈ ബഡ്ജറ്റ് തീരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് സിനിമ ജനിക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പ് തരാമെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണ് ഈ സിനിമ ജനിച്ചത്. ഇനി ഇപ്പോൾ സിനിമ വർക്കുകളെല്ലാം പൂർത്തിയായി, പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ? എങ്ങനെ പൊതു ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന, ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ച് എന്താണ്? ചിത്രം ഒരു ഫാമിലി മുഴുവൻ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഇതുപോലെ ഫെസ്റ്റിവലുകളിൽ അഭിമാനത്തോടുകൂടി ക്യൂ നിൽക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ സമയത്ത് വളരെ ഇത്തരം സിനിമകളെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന സമൂഹമാണ് നമ്മുടെ. പക്ഷേ ഇതുപോലത്തെ സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറച്ച് ടെൻഷൻ ഉണ്ടോ? അന്നപൂർണ മലയാളിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ് അന്നപൂർണ ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്നതും അത്ര ഒരു ഒരു ബോൾഡായിട്ടൊരു സമൂഹമാണ് മലയാളത്തിലുള്ളത്. ഇപ്പം പണ്ട് കാലം മുതൽ ദേശാടനക്കിളി കരയാറല്ല പോലുള്ള സിനിമകൾ പോലെ, ഇന്നലകൾ പോലെ സിനിമകളൊക്കെ മലയാളികൾ സബ്ജക്റ്റ് സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു. അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു, ഒരു മാധ്യമത്തിൻ്റെ സപ്പോർട്ടും ഇല്ലാതെ. മലയാളി എനിക്കറിയാം നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായ സിനിമ കാണാൻ പറയുക, എനിക്കറിയാം എനിക്ക് നമുക്ക് വിശ്വാസമല്ല എത്ര പേരാ പടത്തിന് ഇനീഷ്യലി കയറുമെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പത്ത് പേര് കയറുവാണെങ്കിൽ പത്ത് പേര് അടുത്ത പത്ത് പേരോട് പറയും, കാരണം ഇത് ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ഞാൻ എൻ്റെ ചെറുതായിട്ട് എൻ്റെ ഒരു തീം പറഞ്ഞോട്ടെ? തീർച്ചയായും പറഞ്ഞോളൂ. അതായത് ഇത് ഒരു സ്വവർഗ പ്രണയം എന്ന് പറയുന്ന ഇതിനകത്തൊരു സെക്സ് എന്നൊരു സംഭവം സിനിമയിലില്ല. രണ്ട് സുഹൃത്തുക്കൾ നമുക്കറിയാം ഇന്നത്തെ പല കുട്ടികളെയും മാതാപിതാക്കൾ വളർത്തുന്നത് അവരുടെ പേഴ്സണാലിറ്റിയെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. എൻ്റെ വീട് നോക്കാനും എൻ്റെ ബിസിനസ് നോക്കാനും എനിക്കൊരാൾ വേണം, അതാണ് അതിലെ ഒരു കഥാപാത്രം. പിന്നെ നമുക്ക് ഒരുപാട് പേര് മക്കളെ നല്ല പഠനത്തിനായിട്ട് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ അയച്ച്, അതായത് ഫോറിൻ കൺട്രീസിൽ അയച്ച് പഠിപ്പിക്കും. അപ്പോൾ അവരുടെ സംസ്കാരം അനുസരിച്ച് കുടുംബത്തിനൊരു പ്രാധാന്യമില്ല. ഇപ്പോൾ കിരൺ റിച്ചാർഡ് എന്ന് പറഞ്ഞ രണ്ട് പേര് ഇങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഒരു ഡ്യൂട്ടീസ് മാത്രമാണ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ ലൈഫാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കിരൺ പറയുന്നുണ്ട് രണ്ടു ഒരു സ്ത്രീക്കും പുരുഷന് മാത്രമല്ല രണ്ട് പുരുഷന്മാർക്കും ഒരു ഒരു ഒന്നിച്ച് താമസിക്കാൻ പറ്റും, മറ്റൊന്നിനുമല്ല നല്ല സുഹൃത്തുക്കളായി. അപ്പോൾ അവർ വിചാരിക്കുന്നു നമ്മളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം, എല്ലാ ബന്ധങ്ങളുടെ അടിത്തറ ഫാമിലിയാണ്. അങ്ങനെ അവരൊരു കുടുംബം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. കുടുംബത്തിൻ്റെ അടിത്തറ കുട്ടികളാണ്. അങ്ങനെ അവർ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ഇടയിൽ കുട്ടി വേണം. പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ച് രണ്ട് പുരുഷന്മാർക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട് അവർ ആരും തേടി വരാനില്ലാത്ത ഒരു പെൺകുട്ടിയെ അവരിൽ ഒരാൾ വിവാഹം കഴിക്കുന്നു. ഇതാണ് സിനിമ പോകുന്നത്. പക്ഷേ വിവാഹം കഴിച്ച് വന്നിട്ടും ഈ രണ്ട് പുരുഷന്മാർക്കും ഈ സ്ത്രീയെ അവരുടെ ഇടയിലേക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കി ഒരു പാർട്ണർ അതിൽ നിന്ന് അകന്നു പോകുന്നു. പോയിട്ട് ഈ രണ്ട് ഈ മറ്റു കൂട്ടുകാരൻ്റെ ആബ്സെൻസിൽ ഈ സ്ത്രീക്കും പുരുഷനും നമുക്കറിയാം ഇന്ന് പ്രകൃതിയിൽ ഇട്ട ഒരു 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 ഇത് സാമീപ്യം അവരിൽ ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവരൊന്നാകാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ് മറ്റേ പാർട്ണർ അങ്ങനെ സിനിമ അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ഫാമിലി എൻ്റർടൈനറാണ്, ഒരു സ്ട്രോങ് മെസ്സേജ്. ഇപ്പം നമ്മളൊരു ഒരു സ്വവർഗരീതിയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ നമ്മൾ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ ലെസ്ബിയനായ ഒരു സ്ത്രീയെ കളിയാക്കുമ്പോൾ, നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മൾ വളർത്തുന്ന കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ മറ്റാർക്കെങ്കിലും ഇങ്ങനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു സ്ട്രോങ് മെസ്സേജാണ് സിനിമയെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കഥ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഓരോ ആൾക്കാരെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യണമെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഡിഫറെൻ്റായിട്ട് ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ തന്നെ തിരഞ്ഞെടുത്തു? അതോടൊപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ ഈ ചിത്രം പൂർത്തീകരിക്കുന്ന അവസ്ഥയിലുമൊക്കെ ഇത്തരം ആൾക്കാരുമായിട്ട് അവരുടെ ഒരു അനുഭവങ്ങൾ, അവരുടെ ഒരു മനസ്സെന്താണെന്ന് കാണാൻ പേഴ്സണലി അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കാണുക, സംസാരിക്കുക, ഇടപഴകുക അങ്ങനെ? എനിക്കറിയാം ഈ സിനിമ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന എന്നെ പോലുള്ള എൻ്റെ പുറകെ പ്രവർത്തിച്ച ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഈ അടുത്തിടെ സിനിമയുടെ ഒരു പ്രിവ്യൂ അല്ല, ബോംബെയിലെ എൻ്റെ ലാബിൽ വെച്ചിട്ട് റസൂൽ പൂക്കുട്ടി സാറിനെ പോലുള്ള ഒരു സിനിമ കണ്ടിരുന്നു. സിനിമയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, അറിയോ ഗേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഐ എം നോട്ട് ഓക്കെ, എന്ത് പറ്റി? അല്ല സിനിമയിൽ ഇത്രമാത്രം അവരുടെ മാനസിക തലങ്ങളോട് സഞ്ചരിച്ച് ഒരു സിനിമ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ എന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടോയെന്നല്ല, സിനിമ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ അസാന ക്രിയേറ്റർ ഞാൻ ചെയ്തത് ശരിയാണ്. കാരണം ഈ ഇപ്പം അന്നമോനെ ചോദിച്ചില്ലേ, ഇപ്പോൾ ഈ പടം എഴുതി ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നപ്പോഴേ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളറിയാതെ നമ്മുടെ മക്കളും
നമ്മുടെ ബന്ധുക്കാരുമൊക്കെ സോഷ്യൽ നെറ്റ്വർക്ക് ഇരിക്കുമ്പോൾ ഫേസ്ബുക്കും മറ്റൊന്നും അല്ലാതെ വളരെ ശക്തമായ മറ്റു പല സൈറ്റുകളും ലഭ്യമാണ്. നമ്മുടെ ഒരു പുരുഷനെ ഡേറ്റ് ചെയ്യാനും പുരുഷനെ സ്ത്രീയെ ഡേറ്റ് ചെയ്യാനുമുള്ള പല സൈറ്റുകൾ അവൈലബിളാണ്. അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്ക് ഞാനും ആക്റ്റീവ് മെമ്പറായിരുന്നു. അങ്ങനെ അവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നും മനസ്സിലാക്കിയത് ഇതിനിടയിൽ പ്രണയം മാത്രമാണ്. അവരെങ്ങോ കിട്ടാതെ പോയ ഒരു സ്നേഹം, അത് ഒരു 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 കൂട്ടുകാരനിൽ കാണുന്നു. അങ്ങനെ അവരവരുടെ മനസ്സ് പങ്കുവെക്കുന്നു. ഒരു പ്യുവറായിട്ടുള്ള ഒരു പളങ്ക് പോലെയുള്ള ഒരു പ്രണയമാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കി.